പടത്തിനെ തകർക്കുന്ന ഈ റിവ്യൂ എടുക്കുന്ന കുറേ നിങ്ങളെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ മാത്രം ഉദ്ദേശമാണ് പറഞ്ഞത്. നിങ്ങളെ പോലെ ഉള്ളവരും വിവരമില്ലാത്ത മലയാള സിനിമയെ തകർക്കുന്നത് വിജയിയുടെയും സൂര്യയുടെയും രജനിയുടെയും അങ്ങനെയൊക്കെ ഉള്ള കുറെ ചളി, അവരെയൊക്കെ ക്വാളിറ്റി അത്രേ ഉള്ളൂ. ചെളി വാരി അവരെ വായിൽ ഒഴിച്ചു കൊടുത്താലും അവർ കുടിച്ചു. സൂപ്പർ. പടത്തെക്കുറിച്ച് വാക്കുകൾ കിട്ടുന്നില്ല. കാര്യമെന്ന് വെച്ചാൽ ഒരു മേക്കിംഗ് ഏത് രീതിയിലാവണം എന്ന് പല ആൾക്കാർക്കും മനസ്സിലാക്കണമെങ്കിൽ ബ്രഹ്മയുഗവും വാലിപരം എന്ന് പറഞ്ഞ് ഈ ഇടയ്ക്കൊരു പടം ഇറങ്ങി, അതും കൂടെ വന്ന് കാണണം. പക്ഷേ നല്ല പടങ്ങളൊക്കെ ആൾക്കാർക്ക് വേണ്ട. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ എന്തോ അറിയത്തില്ല, വാലിപൻ കണ്ട ഒരു പ്രേക്ഷകന്, ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകന് എന്തായാലും ബ്രഹ്മയുഗം ഇഷ്ടപ്പെടും. രണ്ടും പല ആൾക്കാരും എന്താണ് ബ്രഹ്മയുഗം നല്ലതാണെന്ന് പറയുന്നു, വാലിപൻ കൊള്ളില്ല എന്ന് പറയുന്നു. പക്ഷേ വാലിപൻ എന്താണ് അതേ ക്വാളിറ്റി തന്നെ ഈ പടത്തിനും ഉണ്ട്. പക്ഷേ ആൾക്കാർ ബോധമില്ലാത്ത കുറേ വിവരമില്ലാത്ത കുറേ അവരെ നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. കുറേ ഞാൻ ചോദിക്കുന്ന കാര്യം, പൊട്ടന്മാരാണോ നിങ്ങൾ? കഴിവുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അതോ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യുകയാണോ ചെയ്യുന്നത്? കാലത്തിൻ്റെ ഒരു പോക്ക്. അങ്ങനെ തിയേറ്റർ വലുതായിട്ട് കുലുങ്ങത്തൊന്നുമില്ല, ആൾക്കാരൊക്കെ നോർമലായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല ചിത്രം, ഒരു ക്വാളിറ്റിയുള്ള നല്ല ചിത്രം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പലരും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. എനിക്ക് നല്ല എന്താ തിയേറ്റർ കയറുന്നത് വരെയും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. പണ്ടത്തെ നസീർ ജയൻ്റെ ഒക്കെ കുറേ അറിയാമല്ലോ, കുറേ പടങ്ങൾ അതൊന്നും നമുക്ക് അറിയാമല്ലോ, നമുക്കതൊന്നും ദഹിക്കത്തില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സാധനം അതും നമ്മളെ പിടിച്ചിരുത്തി നമ്മളെ ലയിച്ചു എന്നുള്ളത് ആ ഡയറക്ടറിൻ്റെ കഴിവാണത്. ഞാൻ പറഞ്ഞില്ലേ വിവരമില്ലാത്ത അവരെടുത്തൊന്നും പറയേണ്ട കാര്യമില്ല. അവരിനി എന്തൊക്കെ കാട്ടിക്കൂട്ടി വെച്ചാലും അവരിത് ഇരുന്ന് ഉറങ്ങും. അവർക്ക് മറ്റേ നമ്മുടെ ഇടിപടങ്ങളായുള്ള മറ്റേ വിജയിയുടെയും സൂര്യയുടെയും രജനിയുടെയും അജിത്തിൻ്റെയൊക്കെ അതൊക്കെ മതി, അവരെയൊക്കെ ക്വാളിറ്റി അത്രേ ഉള്ളൂ. നല്ല ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലുള്ള ആർക്കും ഇഷ്ടമല്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചളി, ആരെങ്കിലുമൊക്കെ വന്ന് ഇതേപോലെ മറ്റേ ചക്ക മാങ്ങ തേങ്ങ ലിയോ അഞ്ചാൻ സുറ എന്നൊക്കെ പറഞ്ഞ് കുറേ വളിപ്പീര് സാധനങ്ങൾ അവരിരുന്ന് കാണും. അവരെ കുറക്കോ ഇല്ല ഒന്നുമില്ല, അവർ തിയേറ്ററിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നായിരിക്കും അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവരടുത്തൊന്നും എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള നല്ല പടങ്ങൾ, ബ്രഹ്മയുഗം വാലിപൻ എന്നൊക്കെ പറയുന്ന പടങ്ങളുണ്ടല്ലോ, ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് കൊടുത്ത് വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ വരെ എന്താണ് നമുക്കിങ്ങനെ തൊഴുത് നിൽക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ടാലൻ്റ് ഉള്ള മനുഷ്യനാണ് ലിജോ ജോസ് പല്ലിശ്ശേരി. ജെല്ലിക്കെട്ടെന്ന് പറയുന്ന ഒരു സൂപ്പർ സിനിമ ഈ ഇവിടെ ഈ കിടക്കുന്ന വേറെ ഏതെങ്കിലും ഒരുത്തൻ ചെയ്താൽ ഇതേപോലെ ജെല്ലിക്കെട്ടെന്ന് പറയുന്ന ഇല്ല, കഴിവുള്ളവരെ നമ്മൾ എന്താണ് അംഗീകരിക്കണം. അല്ലാതെ വിവരമില്ലാത്ത ഇതേപോലെ കുറേ ഇതേപോലെ വന്ന് കണ്ട് പടം കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സത്യത്തിൽ കിട്ടി എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയത്തില്ല. ഞാനൊരു എന്താണ് പടത്തെ ഇഷ്ടപ്പെട്ട് ആസ് എ മേക്കർ അല്ലെങ്കിൽ ആസ് എ ഒരു ഡയറക്ടർ എന്ന രീതിക്കാണ് ഞാൻ പടം കാണുന്നത്. നമുക്ക് മനസ്സിലാവും ഒരു പടം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നിമിഷ നേരം മതി ആ പടത്തെ പൊട്ടിക്കാൻ, ശരിയല്ലേ? ഒറ്റ വാക്കിൽ ഒരു പടത്തെ പൊട്ടിക്കാൻ പറ്റും. പക്ഷേ ആ പടത്തിനും ബാക്കിൽ എത്ര ദിവസത്തെ കഷ്ടപ്പാടുണ്ട്, അതേപോലെ തന്നെ എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ടെന്നൊന്നും ഈ നോക്കുന്നില്ല. മനസ്സിലാക്കണം, നിങ്ങൾ ആ സമയത്ത് ഇതേപോലെ ഒരു കാര്യം ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി എടുക്കുന്ന എത്ര എഫർട്ട് എടുത്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നെഗറ്റീവ് പറയുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവരിനി അവർക്കിനി ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ചാലും അവർ കൊള്ളത്തില്ലെന്നേ പറയൂ. അങ്ങനെ ഉള്ളവന്മാരുടെ അടുത്ത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇതേപോലെയുള്ള കുറേ എന്താണ് വിജയിയുടെയും സൂര്യയുടെയും രജനിയുടെയും അങ്ങനെയൊക്കെ ഉള്ള കുറേ ചളി, നമ്മൾ ഈ ചെളിയുണ്ടല്ലോ, ചെളി വാരി അവരെ വായിൽ ഒഴിച്ചു കൊടുത്താലും അവർ കുടിച്ചു. സൂപ്പർ. എന്താണ് വാക്കുകളില്ല, യുവന്മാരടുത്തൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. സത്യത്തിൽ ഞാൻ പറയട്ട, റിവ്യൂസും ആൾക്കാരും ആണ് ഈ പടത്തിനെ തകർക്കാൻ ഉള്ള കാര്യം പറയാമല്ലോ. പടത്തിനെ തകർക്കുന്ന ഈ റിവ്യൂ എടുക്കുന്ന കുറേ അവന്മാരും നിങ്ങളെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ മാത്രം ഉദ്ദേശമാണ് പറഞ്ഞത്. നിങ്ങളെ പോലെ ഉള്ളവരും വിവരമില്ലാത്ത മലയാള സിനിമയെ തകർക്കുന്നത്. ഓക്കേ.